സമാജത്തെ പോലെ തന്നെ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആര്യ സമാജം. ഓക്കെ, അപ്പോൾ ആര്യ സമാജത്തെക്കുറിച്ചും അതിലെ അതിനു പിന്നിൽ പ്രവർത്തിച്ച സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആര്യ സമാജം എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് അല്ലേ. അപ്പോൾ 1875-കളിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലാണ്, അതായത് ആ ഒരു കാലഘട്ടത്തെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. 1875-ലാണ് ആര്യ സമാജം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ആപ്തവാക്യം ഓർത്തു വയ്ക്കുക, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് ബോംബെയിൽ വെച്ച് തന്നെയാണ് ആര്യ സമാജം സ്ഥാപിതമാകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാണ്? ബോംബെയിലാണ്. ബോംബെയിലാണ് അതിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമാകുന്നത്. ഇനി പത്ത് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 തത്വങ്ങൾ എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വന്നാൽ അത് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വെക്കാം. അതായത് ബോംബെയിലാണ് ഞാൻ പറഞ്ഞു ആദ്യ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് ബോംബെയിൽ വെച്ചാണെന്ന് പറഞ്ഞു. ബോംബെയിൽ എവിടെയാണ്? കത്തിയവർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നതും ബോംബെ തന്നെയാണ്. ഓക്കെ, ഇനി 1875-ലാണ് സ്ഥാപിതമായതെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 10, 1875 അപ്പോഴാണ് എന്ത് സ്ഥാപിതമാകുന്നത്? ആര്യ സമാജം സ്ഥാപിതമാകുന്നത്. ഓക്കെ, ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്? അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാചാര്യമായിരുന്നു, അല്ലെങ്കിൽ അനാചാരമായിരുന്നു എന്ത്? ശൈശവ വിവാഹം എന്ന് പറയുന്നത്, ബാല്യവിവാഹം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കുട്ടികളെ അവരെ പക്വത എത്തുന്നതിന് മുന്നേ വിവാഹം കഴിപ്പിച്ചു വിടുന്ന ഒരു സമ്പ്രദായമാണ് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അതേപോലെ തന്നെ വിഗ്രഹാരാധന. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് അനാചാരങ്ങൾക്കെതിരെയും ശക്തമായി പൊരുതുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം, ഈ രണ്ട് അനാചാരങ്ങൾക്കെതിരെയും പൊരുതുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആര്യ സമാജം എന്നൊരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കുന്നത്. ഇനി ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്. അതായത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഹിന്ദിയിൽ രചിച്ച കൃതിയാണ് ഏത്? സത്യാർത്ഥ പ്രകാശം. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ കിട്ടി. അതായത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് ആര്യ സമാജത്തിൻ്റെ ബൈബിളാണ്. അതേപോലെ തന്നെ എന്താണ് അതിൽ പ്രതിപാദിക്കുന്നത്? ആര്യന്മാർ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നതിനെ പ്രതിപാദിക്കുന്ന ആരുടെ കൃതിയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ്. ഏത് ഭാഷയിലാണത് രചിച്ചത്? ഹിന്ദി ഭാഷയിൽ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഇവിടെ കിട്ടി അല്ലേ. അപ്പോൾ ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യ രചിച്ചു? സ്വാമി ദയാനന്ദ സരസ്വതിയാണത് രചിക്കുന്നത്. ഹിന്ദിയിലാണത് രചിക്കുന്നത്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ശേഷം ഈ ഒരു സമാജത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും നോക്കാം. ആരൊക്കെയായിരുന്നു? പണ്ഡിറ്റ് ഗുരുദത്ത്. ഓക്കെ, പണ്ഡിറ്റ് ഗുരുദത്താണ് ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഗുരുദത്താണ് ആദ്യത്തെ വ്യക്തി. പിന്നെ ലാല ഹാൻസ്രാജും പിന്നെ ലാല ലജ്പത് റായ്. ഇതിൽ ലാല ലജ്പത് റായ് എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ
ശിഷ്യനായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു എന്ന് ചോദിക്കാം. അതാരായിരുന്നു? ലാലാ ലജ്പത് റായാണ് അല്ലേ. ലാലാ ലജ്പത് റായാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബോംബെയിലാണ് അതിൻ്റെ ആസ്ഥാനം. 1875 ഏപ്രിൽ 10 അത് സ്ഥാപിക്കപ്പെടുന്നതും അതേപോലെ എന്തിനൊക്കെതിരെയാണ്, വിഗ്രഹാരാധന, ശൈശവ വിവാഹം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെയാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പിന്നെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിലാണ് ഇത് രചിക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അത് രചിക്കുന്നത്. പിന്നെ കുറച്ച് നേതാക്കന്മാരുടെ പേരുകളും പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ജന്മതീയതി നോട്ട് ചെയ്ത് വെക്കുക. 1824 ഫെബ്രുവരി 12 അദ്ദേഹം ജനിക്കുന്നത്. 1883 ഒക്ടോബർ 30 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ അന്തരിച്ചു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ 1824 ഫെബ്രുവരി 12 അദ്ദേഹം ജനിക്കുന്നത്. 1883 ഒക്ടോബർ 30 അദ്ദേഹം അന്തരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്താണ്? ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ മൂൽ ശങ്കർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥ പേര് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UPSC ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ്റെ പേര് തന്നിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, പിന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇത് ആരെയാണ് അല്ലെങ്കിൽ ആരാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ യഥാർത്ഥ പേര് കൂടി പഠിച്ചു വെക്കുക. എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്? മൂൽ ശങ്കറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരു ആരായിരുന്നു? വിർജാനന്ദ ദണ്ഡിഷയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഹിന്ദു മതത്തിലെ കാൽവിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, കാൽവിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, കാൽവിൽ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്ത വ്യക്തി ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതേപോലെ ഇന്ത്യയുടെ പിതാമഹൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ അദ്ദേഹം ഈ ആര്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായിരുന്നു സത്യാർത്ഥ പ്രകാശം. ഇന്ത്യയിലാണ് രചിച്ചത്. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ, അതായത് സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ, ഈ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അതേപോലെ തന്നെ ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളായി. എന്തൊക്കെയായിരുന്നു? ഹിന്ദുമതത്തിലെ കാൽവീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതേപോലെ വേദങ്ങളിലേക്ക് മടങ്ങുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. പിന്നെ ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇനി വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം, സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ, ഞാൻ പറഞ്ഞു ആര്യ സമാജം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താണ്? ശൈശവ വിവാഹം, വിഗ്രഹാരാധന തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ സ്ഥാപിച്ച സംഘം
സംഘടനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഋഷി ദയാനന്ദ് എന്ന് പറയുന്നത്. എന്താണ് ഋഷി ദയാനന്ദ് എന്ന് പറയുന്നത്? ഈ പേര് അദ്ദേഹത്തിന് നൽകിയത് ആരാണ്? ഗുരു ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗുരു ആയിരുന്നു വിരജാനന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ വിരജാനന്ദയാണ് ആർക്ക് ഈ പേര് നൽകിയത്? സ്വാമിക്ക് ഈ ഋഷി ദയാനന്ദ് എന്ന് പറയുന്ന പേര് നൽകിയത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രശസ്തി ആർജിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ശുദ്ധി പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി സ്വാമി ആരംഭിച്ച പ്രസ്ഥാനമാണ് എൻ്റെ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ആരംഭിച്ച മറ്റു പ്രധാനപ്പെട്ട സംഘടനകളാണ് ഗോരക്ഷിണി സഭ 1882, പിന്നെ പരോപകാരിണി സഭ 1882 അജ്മീറിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സഭകളും അതോടൊപ്പം തന്നെ ശുദ്ധി പ്രസ്ഥാനത്തോടൊപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന വ്യക്തി ലാല ഹാൻസ്രാജ്, അദ്ദേഹം 1886 സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ അതായത് ദയാനന്ദ സരസ്വതിയുടെ പേരിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ലാഹോറിലാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ലാഹോറിൽ ലാല ഹാൻസ്രാജ് 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിക്കുന്നത് ഈ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? സ്വാമി ശ്രദ്ധാനന്ദ. അദ്ദേഹം ഹരിദ്വാറിൽ 1902 സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് കാംഗ്രി ഗുരുകുലം എന്ന് പറയുന്നത്. കാംഗ്രി ഗുരുകുലം ആരാണ് സ്ഥാപിക്കുന്നത്? സ്വാമി ശ്രദ്ധാനന്ദയാണ്. അദ്ദേഹം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. ഹരിദ്വാറിലാണ് ഈ ഒരു ഗുരുകുലം സ്ഥാപിക്കുന്നത് 1902. ഓക്കെ, അതേപോലെ തന്നെ ഇനി കുറച്ചൊരു ഒരു ജി കെ ആണ്. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? രാമലിംഗ അടികളാണ് ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു. അതേപോലെ ഋഗ്വേദ ഭാഷ്യ ഭൂമിക എന്ന് പറയുന്നതും ദയാനന്ദ സരസ്വതിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. ഇനി സ്വാമിയുടെ കാഴ്ചപ്പാടുകളെ എതിർത്ത രാജാവാണ് ആര്? ജോധ്പൂർ രാജാവ് എന്ന് പറയുന്നത്. ജോധ്പൂരിലെ രാജാവാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എതിർത്ത ഒരു രാജാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എങ്ങനെയാണ് അദ്ദേഹം അന്തരിക്കുന്നത് എന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ ജോധ്പൂർ രാജാവ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ എതിർക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു വിരുന്ന് സൽക്കാരത്തിൽ അല്ലെങ്കിൽ ഒരു വിരുന്നിൽ ഒരു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിലുള്ള വിഷം കലർന്നിട്ടാണ് ഈ സ്വാമി ദയാനന്ദ സരസ്വതി മരണപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോധ്പൂർ രാജാവാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ എതിർത്ത ഒരു രാജാവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ലാലാ ലജ്പത് റായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനിയായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനാണ് ലാലാ ലജ്പത് റായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ആര്യസമാജം ഇന്ത്യയുടെ നവോത്ഥാന